ഇന്നത്തെ ക്ലാസ് തുടങ്ങാ. ആ വിഷറിയുടെ അല്ലേ, എല്ലാവരോടും എല്ലാവരോടും നല്ല സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും താങ്ക്സ് പറ. ആ സബ്സ്ക്രൈബ് ചെയ്യണാട്ടാ, പിന്നെ ലൈക്കും എല്ലാരും മറക്കരുത് ട്ടാ. ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങക്കപ്പ 396 സബ്സ്ക്രൈബറായി. 4 സബ്സ്ക്രൈബറും ആയിട്ടുണ്ടെങ്കി 400 ആവും. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോണേ, പാളയ്ക്കില്ലേ ഞങ്ങളുടെ അവിടെ അടയ്ക്കാമരം പറയാ, കവുങ്ങെന്നും പറയും മറ്റുള്ളടത്ത്. അപ്പൊ അടയ്ക്കാമരത്തിനെയും തെങ്ങിനൊക്കെ കുറിച്ച് പഠിച്ചില്ലേ. തെങ്ങും അടയ്ക്കാമരൊക്കെ എന്താ, ഒറ്റത്തടി ഒറ്റത്തടി വൃക്ഷാണ്. അവയ്ക്ക് കൊമ്പും ചില്ല ഒന്നുമില്ല, ഒറ്റത്തടി വൃക്ഷാണ് അല്ലേ. തെങ്ങിൽ നിന്നും തേങ്ങ കിട്ടൂല്ല നമുക്ക്, അടയ്ക്കാമരത്തിൽ നിന്നും അടയ്ക്ക കിട്ടും. പിന്നെ അടയ്ക്കാമരത്തുമ്പോ എന്തുണ്ടാവും, പാളി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമുക്കിന്ന് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയത് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കാം. കാലത്ത് 10 മണിക്കായിരുന്നു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, നമ്മ പാള കൊണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ, ഇത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്. ടീച്ചർമാര് ക്ലാസ് എടുത്ത് കഴിഞ്ഞ് കണ്ടിട്ട് പിന്നെ ഞങ്ങള് ഇവിടെ അടുത്തൊരു പറമ്പുണ്ട്, അവിടെ പോയി പാളയൊക്കെ കുറച്ച് വലിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം, തുടങ്ങാം നമുക്ക്. വാവി അതെന്താന്ന് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത്, വിഷറി. പണ്ടൊക്കെ ഫാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യാ, വിഷറിയോണ്ട് ഇങ്ങനെ വീശും, കാറ്റ് വരുന്നില്ലേ, ഇമ്മ വീശി കാണിച്ചു തരാം. വാവയോട് നിൽക്കും, കാറ്റ് കിട്ടുന്നുണ്ടോ, നല്ല കാറ്റില്ലേ. ഇതാണ് വിഷറി. ഇതെന്തോണ്ട് ഉണ്ടാക്കിയതാ, പാളോണ്ട്, നമ്മളിവിടെ പാളാന്നാണ് ഇതിനെ പറയാ. അപ്പൊ പാളോണ്ട് ഉണ്ടാക്കിയതാണ് വിഷറി. കാണിച്ചു കൊടുത്ത കൂട്ടുകാർക്ക് കണ്ടോ, വിഷറി ഉണ്ടാക്കി. ഇനി അടുത്തത് എന്താന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താണ് വാവേ, ചൂല് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. വാവ അടിച്ചു വാരാണ് കേട്ടോ അവിടെ. മതി കാണിച്ചു കൊടുത്തേ. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാന്നറിയോ, ഇത് വാവയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ആ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇത് വാവ ഞാനും കൂടിയും എന്ത് കാട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാളിയില്ലേ അതിന്റെ ഓല വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, അവിടെ കെട്ടിട്ടിട്ടുണ്ട്. ഇത് ഞങ്ങള് കണ്ടോ, വാവ പറഞ്ഞ കേട്ടോ, കെട്ട് വാവ അടിച്ചു വരി കാണിച്ചു തരാണ്. ഇത് ഓലയില്ലേ അതിന്റെ, നമ്മള് സാധാരണ എന്തുകൊണ്ടാ ചൂലുണ്ടാക്ക, തെങ്ങിന്റെ ഓലോണ്ടാണ് ചൂലുണ്ടാക്ക. ഇത് നമ്മ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണേ, പാളയല്ല അടയ്ക്കാമരത്തിന്റെ ഓലില്ലേ അതിന്റെ ഓല ഇതുപോലെ ചീന്തി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ചൂല് തന്നെ. കണ്ടോ അടയ്ക്കാമരത്തിന്റെ ഓലയാണ് കേട്ടത്, അതുകൊണ്ട് നമുക്ക് ചൂലുണ്ടാക്കാം. പക്ഷെ ഇത് നമ്മുടെ ഈർക്കിലിയുടെ അത്ര കട്ടി ഉണ്ടാവില്ല. വാവേ നിക്കവിടെ കാണിച്ചു കൊടുക്ക്. ഇതിന് നമുക്ക് നമ്മുടെ ഓലയുടെ ഈർക്കിലിയുടെ അത്ര കട്ടി ഉണ്ടാവില്ല. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചീന്തി ഓലയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഓല എടുത്തിട്ട് നമുക്ക് ഈർക്കിലി ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, വേർപ്പെടുത്ത് വേഗം എടുക്കാൻ പറ്റും. ഒരു കുഞ്ഞു ചൂലുണ്ടാക്കി ജുണ്ടുവിനെ അടിക്കാൻ. പിന്നാമ്പുറക്കാഴ്ചകൾ, ഞങ്ങളിത് രാവിലെ തന്നെ കവുങ്ങ് അടയ്ക്കാ മരത്തിന്റെ പാള എടുത്തുണ്ടോന്ന് എന്നെ സഹായിക്കണേ കണ്ടോ കുഞ്ഞാവ. അവൻ്റെ അതിൽ കത്തിയല്ല കേട്ടോ, ഒരു ടൈലിന്റെ കഷ്ണം വെച്ചിട്ട് ആള് മുറിക്കുന്നെ. ചൂലുണ്ടാക്കാം ഞങ്ങള്, ഇതുപോലൊക്കെ സഹായിക്കും കേട്ടോ, അവൻ കൂടി ഇരുന്ന് ചെയ്യേ, എല്ലാത്തിനും സഹായിക്കണേ കണ്ടോ. ടൈലിന്റെ ഒരു കഷ്ണം വെച്ചിട്ട് ചെയ്യണം, കത്തിയും കൊടുത്തിട്ടില്ല. വാവ തന്നെ ഒലിഞ്ഞതാണ് കേട്ടോ, ഒരു ഇർക്കില് കണ്ടോ, കാണിച്ചെടുത്ത വാവേ കണ്ടോ, ശരിക്കും പോയിട്ടില്ല, നല്ലവൻ ചെയ്തതാണ് കേട്ടോ. അത് ആ ഇവിടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ തുമ്പത്ത് മാത്രത്തിരി പോവാനുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ കുട്ടികൾ ഇതുപോലെ കൂട്ടാ, ഞാൻ എന്ത് ചെയ്താലും അവൻ എന്റെ കൂടെ ഉണ്ടാവും, അവനെ കൂട്ടിയിട്ടേ ഞാൻ ചെയ്യാം. അപ്പൊ അവരത് കണ്ടു പഠിക്കുകയും ചെയ്യും. ജുണ്ടുവിന്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ, ബാഗ്. ഇത് ഞാൻ അടയ്ക്കാമരത്തിന്റെ പാളോണ്ട് ഉണ്ടാക്കിയ ബാഗാണ്.
ഇതിലെ കണ്ടവാവേ അതിനൊരു വള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ ഉള്ളില് രണ്ട് സൈഡും ഇതുപോലെ അടയ്ക്കാൻ മരത്തിന്റെ വള്ളി വെച്ച് തന്നെ. ആ വാവ പറയണേ കേട്ടോ, അത് ഇടാൻ പറ്റും വാവ പറയണേ. കണ്ടോ, ഇടാനും പറ്റും പിടിക്കാനും പറ്റും. ഇതിന്റെ ഉള്ളില് പണ്ട് കാലത്തേക്ക് ഇല്ലേ വാവേ, പണ്ട് കാലത്തുള്ളവർ എന്താ ചെയ്യാന്നറിയോ, ചന്തയിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ബാഗ് കൊണ്ടു, ഇതിന് സഞ്ചി ട്ടാ സഞ്ചി എന്നും പറയും. ഇങ്ങനത്തെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിലാണ് ഉപ്പും മുളകും പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതുപോലത്തെ കൂടില്ലേ ബാഗ് സഞ്ചിയിലാക്കിയിട്ടാണ് വീടുകളിലേക്ക് കൊണ്ടുവരാ. കാണിച്ചു കൊടുത്ത എല്ലാവർക്കും കണ്ടോ, ഇത് രണ്ട് എടുത്തോ താഴ്ത്ത് വീണാ. കണ്ടോ, ഇത് രണ്ട് സൈഡിലും ഇതുപോലെ വള്ളി വെച്ചിട്ട് നെയ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ വാവേ കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ, രണ്ട് സൈഡിലും ഇതേപോലെ അടി അടിഭാഗത്തും സൈഡ് വശത്തും ഇതുപോലെ നടുക്ക് നമുക്കിതുപോലെ ഹോളാണ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ. പിന്നെ ഇവിടെ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ തൂക്കി ഇടാനും പറ്റും, കടയിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റൂല്ലോ വാവേ. പണ്ട് കാലത്തുള്ളവർ കൊണ്ടുപോയിരുന്നത് അല്ലേ. അടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അടുത്തത് ഒരു തൊപ്പിയാണ് കേട്ടോ. കണ്ടോ, ഒരു കുമ്പിള് പോലെ കുത്തിയിട്ട് ഉണ്ടാക്കിയിരിക്കണ തൊപ്പിയാണ്. വാവ വെച്ച് കാണിച്ചോര്. കണ്ടോ കൂട്ടുകാരെ, വാവ തന്നെ വെച്ചത് കണ്ടോ. എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. അങ്ങനെ ആരും ഉണ്ടാക്കി തരാനൊന്നുമില്ല, അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. ഇത് നമ്മള് കുമ്പിള് പോലെ ജസ്റ്റ് ഇങ്ങനെ കുമ്പിള് പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അതിന് സൈഡിൽ നമുക്ക് ഇട്ടിട്ട് കൊടുത്തേക്കാണ്. പണ്ട് കാലത്ത് അപ്പുപ്പന്മാരും മാമന്മാരൊക്കെ കൃഷിക്കും പണിക്കൊക്കെ പോവില്ലേ, അപ്പൊ തലയിൽ വെച്ചിരുന്ന തൊപ്പിയാണിത്. വെയിലും മഴയൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്ന തൊപ്പിണിത് കേട്ടാ. ഇതും അടയ്ക്കാമരത്തിന്റെ പാളം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാ. കാണിച്ചു കൊടുക്കട്ടെ വാവേ. കണ്ടോ, ഇതിൻ്റെ ഉള്ളില് അടയ്ക്കാമരത്തിന്റെ പാളം കൊണ്ട് ഉണ്ടാക്കിയ തൊപ്പിയാണിത്. പണ്ട് കാലത്തുള്ളവര് വെച്ചിരുന്നതാണ്, കണ്ടില്ലേ. അടുത്ത് കാണിച്ചു കൊടുക്കാം. അടുത്തതും ഒരു തൊപ്പിയാണ്, ഇതും പാളം കൊണ്ട് ഉണ്ടാക്കിയ തൊപ്പിയാണ്. ഇതിന്റെ സൈഡില് ഇതുപോലെ കാണിച്ചു കൊടുത്ത് വാവേ. രണ്ട് സൈഡിലും ഇങ്ങനെ ഞെറി ഞെറി പോലെ എടുത്തിട്ട് പാളയുടെ വള്ളി കൊണ്ടാണ് രണ്ട് സൈഡിലും കെട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ തൊപ്പിയാണ് കേട്ടോ. ടീച്ചർ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ അതിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണിത്. തലയിൽ വെച്ചോ, വീടണ്ട കേട്ടാ. ദേ കുഞ്ഞാവ് തലയിൽ തൊപ്പി വെച്ചേക്കിനെ കണ്ടോ, എല്ലാവരും കണ്ടോ. മതി, പണ്ട് ഉള്ളവര് കൃഷിക്കൊക്കെ പോവില്ലേ, പാടത്തേക്കൊക്കെ പോവില്ലേ, പണിക്കൊക്കെ പോവില്ലേ, അപ്പൊ തലയിൽ വെച്ചിരുന്ന് തൊപ്പിയാണിത്. പണ്ടുള്ളവരിങ്ങനെ തലയിൽ ഈ തൊപ്പി വെച്ചിട്ടാണ് പാടത്തൊക്കെ പറമ്പിലൊക്കെ പണിക്ക് പോവുക. കണ്ടോ, ഇതാണ് അവരുടെ തൊപ്പി. കണ്ടോ, വേറൊരു തൊപ്പി ഇപ്പൊ കാണിച്ചില്ലേ. പിന്നെ ഈ തൊപ്പി ഉണ്ടല്ലോ പാളം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അങ്ങനെ വെക്കാനും എടുക്കാനും പറ്റുന്ന വാവ പറയണേ. കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്ത് കാണിച്ചു കൊടുക്കാം. കണ്ടോ, അടുത്ത് നോക്കിയേ. അടുത്തതൊരു പാളം കൊണ്ടൊരു പാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, കാണിച്ചു കൊടുത്ത് വാവിന്റെ ഉള്ളില്. ആ, അതിൽ ചോറ് തിന്നാൻ പറ്റും. ബിരിയാണി ഇഷ്ടമാണ് മോനക്ക്. കാണിച്ചു കൊടുത്തേ കച്ചമ്പറും തൈരും. കണ്ടോ, ഇതതിന്റെ ഉള്ളില് ഉള്ളതാണ്. ഇതില് പണ്ട് കാലത്തുള്ളവർ എന്താ ചെയ്യാന്നറിയോ, ഇതുപോലെ പാളം കൊണ്ട് പാത്രം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതിലാണ് കഞ്ഞിയും ചോറൊക്കെ ഒഴിച്ചിട്ട് തിന്നണത്. ഇതുപോലെ ഇതിലൊഴിച്ചിട്ടാണ് തിന്ന. പിന്നെന്താ ചെയ്യാന്നറിയോ, ഈ പാത്രത്തിൽ നമുക്ക് പച്ചക്കറികളും പഴങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. കാണിച്ചേരട്ടെ അമ്മച്ചി, ഇട്ട് വെച്ച് കാണിച്ചേരട്ടെ. കണ്ടോ കൂട്ടുകാരെ, ഇതുപോലെ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റും ഇതുപോലെയുള്ള പാത്രത്തിൽ. കണ്ടോ, പണ്ടുള്ളവർ ഇങ്ങനത്തെ പാത്രമൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത്, കണ്ടില്ലേ. അടുത്ത എന്താണെന്നറിയോ, നമ്മൾ പാത്രങ്ങളൊക്കെ ഇല്ലേ, പാത്രങ്ങളും ചട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ ചൂടാവില്ലേ, ചൂടാവുമ്പോ ഇറക്കി വെക്കുന്നതാണ് ഇത്. ഇതുപോലെ ഇപ്പൊ എല്ലാവരും വീട്ടിലും സ്റ്റീലിന്റെ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക.
ഇത് അടയ്ക്കാമരത്തോണ്ട് അടയ്ക്കാമരത്തിന്റെ ഓലിലി അതുകൊണ്ട് ഉണ്ടാക്കിയ ഇതാണ് കാണിച്ചെടുത്ത എല്ലാവർക്കും കണ്ട ഇതുമ്മയാണ് നമ്മൾ ചൂട് ചോറും കല അങ്ങനെയൊക്കെ വരില്ലേ അതൊക്കെ ഇതുമ്മ നമുക്ക് ഇറക്കി വെക്കാനായിട്ട് പറ്റും ചൂട് താഴത്തോട്ട് തട്ടാതിരിക്കാൻ കാണിച്ചെടുത്ത് കണ്ട അടയ്ക്കാമരത്തിന്റെ ഓലിയാണ് ഇതിൻ്റെ ഉള്ളില് അതുകൊണ്ട് ഉണ്ടാക്കിയതാണിത് കണ്ടില്ലേ അത് അടയ്ക്കാമരത്തിന്റെ ഓലിയാണ് ഇത് സപ്പോർട്ടായിട്ട് വള്ളി വെച്ച് കെട്ടിക്കൊടുത്തേക്കാ കണ്ടോ ഇത് മൊത്തം ഓലിയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് അടുത്ത നമുക്ക് കാണിക്കാം അടുത്ത നോക്കിയേ പണ്ടുള്ളവര് വെള്ളമൊക്കെ കോരാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇതുപോലെയുള്ള പാളകള് ഇത് നോക്കിയേ ഇത് അടയ്ക്കാമരത്തിന്റെ ഓലിയില്ലേ അതുകൊണ്ട് ഞാന് വള്ളി പോലെ നെയ്തെടുത്തതാണ് ഇത് എന്നിട്ട് അതുമൊരു കയറ് കെട്ടി കൊടുത്തേക്കുന്നതാ അപ്പൊ പണ്ടുള്ളവര് കിണറ്റിലെ വെള്ളം കോരാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പാള കണ്ടോ അതും ഇതുപോലെ രണ്ട് സൈഡിലും ഞെറിഞ്ഞ് എടുത്തിട്ട് വള്ളി കെട്ടി അടയ്ക്കാമരത്തിന്റെ വള്ളി തന്നെ കെട്ടി കൊടുത്തുണ്ടാക്കിയതാണ് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ടീച്ചർ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാക്കിയതാണേ ഇതുകൊണ്ട് നമുക്ക് കിണറ്റിലൊക്കെ വെള്ളം കോരുന്ന എങ്ങനെയാന്ന് നോക്കാം കണ്ടോ ഇതുപോലെ കിണറ്റീന്നൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടിട്ടാണ് വെള്ളം കോരിയെടുക്കുന്നത് കണ്ടോ ജുണ്ടു ഒന്നും കൂടി കാണിച്ചു കൊടുത്തമ്മ താഴത്തോട്ട് ഉമ്മച്ചിയാണ് കേട്ടോ ഉമ്മച്ചീനെ മതിലിന്റെ അപ്പുറത്ത് നിർത്തി വയ്ക്കുക അത് കാണിക്കാൻ കണ്ടോ ഇതുപോലെ പതുക്കെ കയറുകൊണ്ട് ഇങ്ങനെ അടയ്ക്കാമരത്തിന്റെ ഇത് പാള കെട്ടി കിണറ്റിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നമ്മ കോരിയെടുക്കും വെള്ളം കണ്ടില്ലേ ജുണ്ടു ഇത് കണ്ടോ ഇതും ഇതൊരു ഉറിയാണ് ഉറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ജുണ്ടു നമ്മള് മുകളിൽ ഇങ്ങനെ ഇതിങ്ങനെ കെട്ടിവെക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പാത്രങ്ങളൊക്കെ വെക്കും അതാണ് ഉറി കണ്ടോ ഇത് അടയ്ക്കാമരത്തിന്റെ അടയ്ക്കാമരമില്ലേ അതിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നിട്ട് അതുമ്മ കയറ് കെട്ടി കൊടുത്തേക്കെന്താണ് ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കലം വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ ദേ ഉറിയും ഒരു കലം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് അപ്പൊ ഇതുപോലെ നമ്മള് ഈ ഇതുപോലെ കലങ്ങളൊക്കെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ തൂക്കിയിടും കണ്ടോ ഇതാണ് ഉറി കണ്ടില്ലേ ജുണ്ടു ഇത് ജുണ്ടുവിന് ഉമ്മിച്ച് കളിക്കാൻ വാങ്ങിച്ചു കൊടുത്ത കലാണ് കേട്ടോ കണ്ടോ ഇത് അവനക്ക് കളിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതാണ് ആ കലാണത് അതിവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് ചെയ്തതാണ് കണ്ടോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായോ കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ കാലത്ത് ഇതെല്ലാം ആ മഹാമ്മ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ ഇരുന്ന് ക്ലാസ് കണ്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ പാള കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ വാവേ ഇനി നമുക്കൊരു കഥ പഠിക്കാം കഥ പറയാം കുരുവിയുടെ കുരുവിയുടെ പേരും തൊട്ടാന്നറിയോ ചിന്നു ചിന്നു കുരുവി ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞേറ്റേ ഒരു സ്ഥലത്തുണ്ടല്ലോ ചിന്നുകുരുവിനെ കാണിച്ചുതരാം ഒരു സ്ഥലത്തുണ്ടല്ലോ ഒരിടത്തുണ്ടല്ലോ ഒരു കുരുവി ഉണ്ടായിരുന്നു കുരുവിനെ കണ്ടോ ഇതാണ് ആ കുരുവി കണ്ടില്ലേ നമ്മുടെ കൂട് കുട്ടിയേക്കിനാണ്ടാ മഞ്ഞ കളറാണ് കേട്ടാ ചിന്നു കുരുവിയുടെ കളർ കണ്ടോ ഇതാണ് നമ്മുടെ ചിന്നുകുരുവി ഈ ചിന്നുകുരുവി ഉണ്ടല്ലോ കിളി ഉണ്ടല്ലോ ഒരിക്കലുണ്ടല്ലോ ആ കിളിയുടെ കൂടാണ് കേട്ടോ ഇത് കണ്ടോ ഇതാ കിളിയുടെ കൂടാണ് കണ്ട മഞ്ഞ കളറാണ് കുരുവിയുടെ കളറ് ആ കുരുവി ഉണ്ടല്ലോ ഒരു ദിവസം ആ കുരുവിയുടെ കൂട് വീണുപോയി അപ്പ കുരുവിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ ഈ കൂടിന്റെ ഉള്ളിൽ രണ്ട് ഉണ്ണികൾ ഉണ്ടായിരുന്നു കുഞ്ഞു കിളി അതിൻ്റെ ഉള്ളിലാണ് കാണാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ രണ്ട് കിളികൾ ഉണ്ടായിരുന്നു ഈ കിളികളെയും കൊണ്ടുണ്ടല്ലോ കുഞ്ഞ കുരുവിയില്ലേ ഈ കിളി ചിന്നു കൂട് കൂട്ടാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നമ്മുടെ അവിടെ കണ്ട കിളിയുടെ ഒച്ചേട്ടില്ലേ പൂത്താങ്കിരിയുടെ ഒച്ചേട്ടാ അതുപോലെ ഉണ്ടോ നമ്മുടെ ചിന്നു കുരുവി കരയാ ഇതുപോലെയാണ് കരയാ കേട്ടോ ആ കിളിക്ക് എന്നിട്ടുണ്ടല്ലോ വാവേ കൂട് കൂട്ടാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക കേട്ടോ എവിടെയാ കൂട് കൂട്ടുക ഏത് മരത്തുമ്പോഴാന്ന് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുരുവി ഇങ്ങനെ കൂട് കൂട്ടാനായിട്ട് അന്വേഷിച്ച് നടന്നു
അങ്ങനെ അന്വേഷിച്ച് നടന്ന് 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 എവിടേക്ക് പോയി എന്നറിയോ? ദേ ഒരു പ്ലാവ് കണ്ട, പ്ലാവ് മരം കണ്ടോ? ഒരു വലിയ പ്ലാവ് മരം. അതിൻ്റെ അടുത്ത് കണ്ട നിറയെ ചക്കകൾ ഉണ്ടല്ലോ വാവേ. വലിയ മരമായിരുന്നു കേട്ടോ. ഈ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് ചിന്നുക്കുരുവ് ചോദിച്ചു, പ്ലാവേ പ്ലാവേ, ഞാനിവിടെ കൂട് കൂട്ടിക്കോട്ടെ? എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ഇവിടെ കൂട് കൂട്ടാനായിട്ട് ഒരു ഇടം തരുമെന്ന് ചോദിച്ചു. അപ്പുണ്ടല്ലോ പ്ലാവ് പറയാ, പറ്റില്ല പറ്റില്ല, ഇവിടെ കൂട് കൂട്ടാനായിട്ട് പറ്റില്ല, ഇവിടെ കൂട് കൂട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ചിന്നുക്കുരുവിക്ക് വിഷമായി. ചിന്നുക്കുരുവി അവിടെ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പറന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പറന്ന് 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 പറന്നുണ്ടല്ലോ വേറൊരു മരത്തിൻ്റെ അടുത്തെത്തി. അവിടെ നോക്കി, അതെന്ത് മരാന്നറിയോ? പുളിമരം. കാണിച്ചരട്ടെ നോക്കിയ വാവേ. കണ്ടോ കണ്ടോ പുളിമരം കണ്ട? ഈ പുളിമരത്തിൻ്റെ അടുത്തെത്തി ചിന്നുക്കുരുവി. ഈ പുളിമരത്തിൻ്റെ അടുത്തെത്തി പുളിമരത്തിനോട് ചോദിച്ചു, പുളിമരമേ പുളിമരമേ, എനിക്കിവിടെ ഒരു കൂട് കൂട്ടാനായിട്ട് ഇടം തരുമോന്ന് ചോദിച്ചു. അപ്പം ഈ പുളിമരത്തിൻ്റെ ഉള്ളിൽ കുറേ കൊക്കുകളും കാക്കൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ പുളിമരത്തിൻ്റെ ഉള്ളിൽ. അപ്പം പുളിമരം പറഞ്ഞേ, പറ്റില്ല പറ്റില്ല, ഇവിടെയൊന്നും കൂട് കൂട്ടാനായിട്ട് പറ്റില്ല, ഇവിടെ കാക്കയും പിന്നെ ആരുള്ളത്, കൊക്കും കൂട് കൂട്ടിയിട്ടുള്ളതാ. അപ്പം കാക്കില്ലേ, കാക്കയും കൊക്കൂല്ലേ, കുഞ്ഞുക്കുരുവി എന്തു ചെയ്തു, കൊത്തിവിട്ടു, ഇവിടെ ഒന്നും കൂട് കൂട്ടാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും കുഞ്ഞുക്കുരുവി പുളിമരത്തിനോട് ചോദിച്ചു, പുളിമരമേ ഞാനിവിടെ കൂട് കൂട്ടിക്കോട്ടെ? പുളിമരം പറഞ്ഞു, പറ്റില്ല പറ്റില്ല, സമ്മതിക്കില്ല, ഇവിടെ ഒന്നും കൂട് കൂട്ടാൻ സാധ്യമല്ല, ഇവിടെ കൊക്കും പിന്നെന്തിട്ടുള്ള കാക്കയും കൂട് കൂട്ടിയിട്ടുള്ളതാ, ഇനിയിവിടെ കിളികൾക്കൊന്നും കൂട് കൂട്ടാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞുക്കുരുവി ഉണ്ടല്ലോ ചിന്നുക്കുരുവിക്ക് നല്ല വിഷമായി. ചിന്നുക്കുരുവി എന്ത് ചെയ്തെന്നോ, അവിടെ നിന്ന് പറന്ന് പറന്നിങ്ങനെ പോവായിരുന്നു കേട്ടോ. അങ്ങനെ പറന്ന് പോയപ്പോണ്ടല്ലോ ഒരു വലിയ മരം കണ്ടു. മരം കാണിച്ചേട്ടെ എനിക്ക്, കണ്ടോ വലിയ, അതേ ഇത് അമ്മച്ചി ഇന്നലെ ഇവിടെ മാങ്ങ വരച്ചിട്ടുണ്ടായിരുന്നു, അത് മാക്കാനായിട്ടാണ് പശ വെച്ചേക്കുന്നത് കേട്ടാ. അപ്പം ഉണ്ടല്ലോ കണ്ടോ ഒരു വലിയ മരം കണ്ടു, ഒരാൽമരം കണ്ടു. അപ്പം ആ ആൽമരത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഈ കുരുവി ചെന്ന് കിളി ചെന്ന് ആൽമരത്തിനോട് ചോദിച്ചു, ആൽമരമേ ആൽമരമേ, എനിക്ക് ഇവിടെ ഒരു കൂട് കൂട്ടാനായിട്ട് ഇടം തരുമോ? അവിടെ കുറേ കൂടുകളുണ്ടായിരുന്നു. അപ്പം ആൽമരം പറഞ്ഞു, അതിനെന്താ കുരുവി കുഞ്ഞിക്കിളി, നീ ഇവിടെ കൂട് കൂട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നോക്കിയേ കിളിയണ്ടാ, കിളിയും കുഞ്ഞുങ്ങളും നോക്കിയേ, കിളിയും രണ്ട് കുഞ്ഞുങ്ങളും കണ്ടോ. അങ്ങനെ അവരവിടെ കൂട് കൂട്ടി താമസാക്കി. അപ്പ നമ്മുടെ കിളിയുടെ പേരെന്തായിരുന്നു കഥയിലത്തെ കിളിയുടെ പേര്? ചിന്നു. എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കിളിക്ക്? രണ്ടെണ്ണം. ആ രണ്ടു പേരും കൂടെ ആദ്യം എവിടേക്ക് പോയത്? ഏത് മരത്തിന്റെ അടുത്താ പോയത്? പ്ലാവ് മരം. സമ്മേച്ചില്ല. പിന്നെ എവിടേക്ക് പോയത്? കൊത്തിവിട്ടു അല്ലേ, എന്നിട്ടും അവിടെ സമ്മതിച്ചില്ല അല്ലേ. പിന്നെ എവിടേക്ക് പോയത്? ആൽമരം. അപ്പൊ ആൽമരം എന്ത് പറഞ്ഞു? ഇവിടെ കൂട് കൂട്ടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് കിളി അവിടെ കൂട് കൂട്ടി താമസിച്ചു അല്ലേ. മനസ്സിലായ കഥ?